ഹായ് മക്കളെ, സ്ട്രക്ചർ ഓഫ് ആഴത്തിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കാൽക്കുലേഷൻസ് വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം, വളരെ ടൈം കൺസ്യൂമിംഗ് ആണെന്നറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞിരുന്നു. ഇന്ന് മറ്റൊരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ എങ്ങനെയാണ്, ഒരുപാട് സമയമൊന്നും എടുക്കാതെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി എന്ന് പറയുന്നത് എച്ച് ബൈ ഫോർ പൈ ആണ്. ഈ എച്ച് ബൈ ഫോർ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ ഓരോ പ്രോബ്ലത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എച്ച് ബൈ ഫോർ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കുമല്ലോ, അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. എച്ച് ബൈ ഫോർ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 5.25 ഇൻറ്റു 10^-35 എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുള്ള ചോദ്യങ്ങളിൽ കാൽക്കുലേഷൻ്റെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. നമുക്ക് എന്നാൽ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇൻ എൻ ആറ്റം എൻ ഇലക്ട്രോൺ ഇസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 600 m/s വിത്ത് എൻ ആക്യുറസി ഓഫ് 0.005%. സെർട്ടനിറ്റി വിത്ത് വിച്ച് ദ പൊസിഷൻ ഓഫ് ദി ഇലക്ട്രോൺ ക്യാൻ ബി ലൊക്കേറ്റഡ് എന്നാണ് ചോദ്യം. എച്ചും അതുപോലെ തന്നെ മാസ് ഓഫ് ഇലക്ട്രോണും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഒന്നും ഇല്ലാതെ തന്നെ ഇതൊന്നും ചെയ്തു നോക്കാം. അപ്പോൾ നമ്മളോട് പറയുന്നത് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കാണണം. കാരണം വെലോസിറ്റി ഉണ്ട്, ആക്യുറസി ഉണ്ട്. സോ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ആയ 600 m/s ഇൻറ്റു അതിൻ്റെ അൺസർട്ടനിറ്റി എത്രയാണ് പറയുന്നത്, ഐ മീൻ ആക്യുറസി എത്രയാണ് പറയുന്നത്, 0.005% ആണ്. അപ്പോൾ 0.005/100, അതായത് ദിസ് ഈസ് ഈക്വൽ ടു 600 × 0.005. നമുക്കൊരു കാര്യം ചെയ്യാം, 0.5 എന്നാക്കാം അല്ലേ. അപ്പോൾ 10^-2 വരും. ആൾറെഡി ഒരു 10^2 താഴെയുണ്ട്, ബൈ 100 ഉണ്ടല്ലോ. അപ്പോൾ ആ 10^2 മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു 10^2 തന്നെ കിട്ടും. ഓക്കെ, യെസ് 10^-2 കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 600 പകുതി എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 300 × 10^-4 എന്ന് കിട്ടും. അതായത് മക്കളെ 3 × 10^-2 m/s എന്ന് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കിട്ടും. ഇതല്ല ചോദ്യം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈക്ക് പകരം നമ്മൾ 5.25 × 10^-2 - 35 ആണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അത് അങ്ങനെ കൊടുത്തു. ആൻഡ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 5.25 × 10^-35 / എം ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് മാസ് അറിയാം, മാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെൽറ്റ വി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാസ് ഇസ് 9.1 × 10^-31 ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്രയാണ് മക്കളെ, 3 × 10^-2. ക്യാൻസൽ ചെയ്യാം, 5.25 ഉം 3 ഉം ക്യാൻസലായാൽ 1.75 ആണ് വരിക അല്ലേ. 10^-31 ഉം 10^-35 ഉം ക്യാൻസൽ ആകുമ്പോൾ -4 ബാക്കി വരും. ഈ പറയുന്ന -4 ഉം ഈ പറയുന്ന -2 ഉം ക്യാൻസലായാൽ മുകളിലൊരു -2 ബാക്കി വരും. അപ്പോൾ ഇനി ആകെ ബാക്കിയുള്ളത് ദിസ് ഇസ് ഈക്വൾ ടു 1.75 × 9.1 × 10^-2. 1.75 × 9.1 കൊണ്ട് നമ്മൾ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 0.2 എന്നാണ് കിട്ടുക. 0.2 × 10^-2, അതായത് 2 × 10^-3 എന്ന ആൻസർ കിട്ടും. ദറ്റ് മീൻസ് മക്കളെ, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ എച്ച് ബൈ ഫോർ പൈയുടെ വാല്യൂ 6.66 × 10^--34 ഡിവൈഡഡ് ബൈ 4 × 3.14 എന്ന ഓരോ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ വാല്യൂ ഓർത്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ട്രിക്കുകളിലൂടെ അടിപൊളിയായിട്ട് പഠിക്കുക. ഫസ്റ്റ് GAB ആണ് വരുന്നത്, ഗംഭീരമാക്കണം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.